വാർത്തയിലേക്ക്. നെമ്മാറ ബിത്തൻശ്ശേരി സഹകരണ ബാങ്കിൽ നടന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാന തട്ടിപ്പാണെന്ന് നെമ്മാറ മുൻ പഞ്ചായത്ത് അംഗം ആർ ശങ്കരനാരായണൻ. നെന്മാറ വിത്തനശ്ശേരി സഹകരണ ബാങ്കിൽ നടന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാന തട്ടിപ്പാണെന്ന് നെന്മാറ മുൻ പഞ്ചായത്ത് അംഗം ശങ്കരനാരായണൻ. ക്രമക്കേട് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേഷൻ ഭരണം ഏർപ്പെടുത്തണമെന്നും ശങ്കരനാരായണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പലവിധത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നെന്മാറ വിത്തനശ്ശേരി ബാങ്കിൽ നടന്നിരിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്കും കുറഞ്ഞ വിലയുള്ള ഭൂമിക്ക് ലക്ഷങ്ങളിലധികം വായ്പ നൽകിയാണ് ഭൂരിഭാഗം തട്ടിപ്പ് നടന്നിരിക്കുന്നത്. വായ്പാ തിരിച്ചടവിന് അദാലത്ത് വെച്ച് ഇളവ് നൽകിയ ഭരണസമിതി ഇന്ന് ഇളവുകൾ റദ്ദു ചെയ്ത് സാധാരണക്കാരെ ദുരിതത്തിലാക്കി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്ക് നിർമ്മിച്ച കല്യാണ മണ്ഡപത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. വായ്പാ തിരിച്ചടവ് മുടക്കിയ സാമ്പത്തിക ഉന്നതിയിലുള്ളവരെയും പാർട്ടിക്കാരെയും സംരക്ഷിക്കാനുള്ള കുതന്ത്രങ്ങളാണ് ബാങ്ക് ഭരണസമിതി നടത്തുന്നത്. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 2 ബാങ്ക് ഭരണസമിതിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ അവിടെ കല്യാണ മണ്ഡപം നടത്തിക്കൊണ്ടിരിക്കുന്നു. 4.65 ലക്ഷത്തിൻ്റെ ആധാരത്തിൻ്റെ വാല്യുവേഷനുള്ള സ്ഥലത്തിന് 25 ലക്ഷം രൂപ കൊടുത്തു. അതായത് 38 ആൾക്ക് 25 ലക്ഷം വെച്ച് 8 കോടി രൂപ ഇളവ് കൊടുത്തിരിക്കുക. അപ്പം നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി സർക്കാരിന് അടയ്ക്കേണ്ടതോ അതൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ നവംബറിൽ 28-30 കാലഘട്ടത്തിൽ ഹൈക്കോടതി സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് 19 ഡേയ്സിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ്. നേരത്തെ ഞങ്ങൾ കുടിവെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വക്കീൽ ജേക്കബ് സെബാസ്റ്റ്യൻ വക്കീലാണ് ഹൈക്കോടതി കേസ് നടത്തി. 90 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മറുപടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പേജ്. അപ്പോൾ ഇതിൽ 4-5 കാര്യങ്ങൾ, പിന്നെ ഗോകാവട വനസംരക്ഷണ സമിതിയുടെ പിന്നെ ഭൂമി വാങ്ങിക്കുന്നതിൽ ക്രമക്കേട്, അതിൽ ഒരാൾ മരിച്ചു, അതിൽ പലരെ ആധാരം കൊണ്ട് വെച്ചിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് ലോൺ. കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് പോലെയാണ് ഈ വലിയ ബിത്തൻശ്ശേരി ബാങ്ക്. 200 കോടി ആസ്തിയുള്ള ബാങ്കാണ്. ഈ ബാങ്കിലാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. വായ്പാ ഇളവ് നഷ്ടമായ കാഞ്ചനയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.